ഹലോ ഹായ് നമസ്കാരം ഡുഡൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുമ്പളങ്ങ തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായി കണ്ടു നോക്കൂ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ നല്ല തിന്നായി ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കുമ്പളങ്ങ തോരൻ ആവശ്യമായിട്ടുള്ളത് ഒരു സവോള, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് തേങ്ങാ ചെരുവിയത്, അതായത് ഒരു മുടി തേങ്ങാ ചെരുവി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാവാൻ വെച്ചതിന് ശേഷം കടുക് പൊട്ടിക്കാനിടാം. ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയിൽ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചതച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുമ്പളങ്ങയിൽ തന്നെ നന്നായി തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ടതില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ കുമ്പളങ്ങ നന്നായി ചുരുങ്ങും. ആ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം നന്നായി വറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി കുമ്പളങ്ങ തോരൻ റെഡി. ഈ ഒരു ഈസി തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.